വിക്രമോയമാണ്. ഓയംബയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇടുക്കിയുടെ ഒരു 4 എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ വാഗമൺ എന്നുള്ള സ്ഥലത്തെക്കുറിച്ച് ജസ്റ്റ് ഓടിച്ചു പറഞ്ഞുവിട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാഗമണ്ണിനെ കൃത്യമായിട്ട് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത്, മാപ്പൊക്കെ വരച്ചിട്ട്. ഇപ്പോൾ മുമ്പ് ഇടുക്കിയുടെ മറ്റു എപ്പിസോഡുകളൊക്കെ കാണാത്തവർക്കുള്ള ലിങ്കും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ മുകളിലേക്ക് എൻ്റെ ഓപ്ഷനും കാണുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും വാഗമൺ എന്നുള്ളൊരു എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ്, വാഗമൺ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള നമ്മുടെ കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും ഭാഗമായിട്ടുള്ള ഹിൽ സ്റ്റേഷനാണ്. പച്ചപ്പുള്ള മനോഹാരിത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾപ്പാറയിലെ കാറ്റും അതുപോലെ മൊട്ടക്കുന്നിലെ പച്ചപ്പുമുള്ളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് വാഗമൺ. വാഗമണ്ണിലേക്ക് എപ്പോൾ പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടുക്കിയെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും ചിലപ്പം ഈ സമ്മർ സീസണിലൊക്കെ കുറച്ച് ചൂടുകളുണ്ടാവും. അതായത് മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ ചെറുതായി ചൂടുണ്ടാവും. ബാക്കിയുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റ് സമയങ്ങളിലൊക്കെ മഴ പെയ്തിട്ട് പച്ചപ്പുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹൗ മെനി ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം 2 ഡേയ്സ് ഉണ്ടെങ്കിൽ അടിപൊളി, ഇനി 1 ഡേ ഉണ്ടെങ്കിലും അടിപൊളിയാണ്. ഈ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താണ്. ഇനി നമ്മൾ നേരെ വാഗമണ്ണിൻ്റെ മാപ്പിലേക്ക് വരികയാണ്. വാഗമണ്ണിൻ്റെ മാപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചിട്ട് നോർത്ത് ഭാഗത്തു നിന്നൊക്കെ പോകുന്നവർക്ക്, കണ്ണൂർ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ പോകുന്നവർക്ക് വാഗമൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി ദൂരമാണ്. ഏകദേശം നല്ല ദൂരം ഓട്ടോ ഓടിയിട്ട് വേണം നമുക്ക് അവിടെ എത്തണമെങ്കിൽ. ഇനി നമ്മൾ എറണാകുളം അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് വാഗമൺ അടുത്താണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു 1 ഡേ ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടിയൊക്കെയാണ് വാഗമൺ. ഇനി നമ്മൾ ഈ കോഴിക്കോട് മറ്റുള്ള പോകുന്നവരൊക്കെ സാധാരണ ചെയ്യാറുള്ളത് ഇടുക്കിയും മൂന്നാറും വാഗമണ്ണൊക്കെ കറങ്ങി 2-3 ദിവസം എടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ആദ്യത്തെ ദിവസം ഇടുക്കി, രണ്ടാമത്തെ ദിവസം മൂന്നാറ്, മൂന്നാമത്തെ ദിവസം വാഗമണ്ണ് കട്ടപ്പന വന്ന് പോകുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വാഗമണ്ണിൻ്റെ മാപ്പ് നമ്മളിവിടെ നോക്കുമ്പോൾ, ഈ കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച വാഗമണ്ണെത്തും. അതുപോലെ തന്നെ എറണാകുളത്തു നിന്ന് തൊടുപുഴ ഭാഗത്തു നിന്ന് വരുന്നവർ 41 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചാൽ വാഗമൺ ടൗണിലെത്തും. അതുപോലെ ഏലപ്പാറ റോഡ്, അതുപോലെ ഈരാറ്റുപേട്ട എന്ന് വരുന്നവർ 26 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഗമൺ ടൗണിലെത്താൻ പറ്റും. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളാണ് കാണാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 മുതൽ 12 സ്ഥലം വരെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്പറിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ നമ്പർ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1-ാമത്തെ സ്ഥലം ഇവിടെയാണ് വരുന്നത്, 9-ാമത്തെ സ്ഥലം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ, ഞാൻ ഇവിടെ എഴുതാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കുറച്ചും കൂടിയും ഡിസ്റ്റർബൻസ് ആകും, അതുപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നമ്പർ മാത്രം നോക്കുക. അപ്പം കട്ടപ്പന ഭാഗത്തു നിന്ന് വരുന്നവർ ഫസ്റ്റ് കിട്ടുന്നൊരു ഡെസ്റ്റിനേഷനാണ് 1 എന്നുള്ളത്. അത് ഓഫ് റോഡ് റൈഡിംഗ് ആണ്. ഇവിടെയാണ് ഓഫ് റോഡ് ജീപ്പ് സഫാരി മറ്റുമൊക്കെ നമുക്ക് കിട്ടും. അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഈ ബ്ലൂ ലൈനിൽ കാണുന്നതാണ് മെയിൻ റോഡ്, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ലൈനിൽ കാണുന്നതാണ് പോക്കറ്റ് റോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട ചെറിയ ചെറിയ റോഡുകളാണ് ഇവിടേക്ക് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 1-ാമത്തെ ഭാഗം നമ്മൾ എഴുതി. 2-ാമത്തെ ഭാഗം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന മനോഹരമായിട്ടുള്ള പ്രദേശമാണ് മൂൺമല ട്രക്കിംഗ്. അതും വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി 3-ാമത്തേത് വാഗമൺ ടൗണിൽ തന്നെ കുറച്ച് ദൂരമുള്ള മനോഹരമായിട്ടുള്ള വാഗമൺ തടാകം, അതുപോലെ തന്നെ വ്യത്യസ്ത സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഇനി ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് 4-ാമത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് കരിക്കാട് ടോപ്പ് വ്യൂ പോയിൻ്റ് ആണ്. അത് നമുക്കിവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി 5-ാമത്തെ സ്ഥലം, അതായത് നമ്മളിങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് 5-ാമത്തെ പോയതാണ് മുരുകൻമല എന്നുള്ള സ്ഥലം. അതും വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് മൊട്ടക്കുന്നുകളും മലകളും കുന്നുകളൊക്കെയുള്ള മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. നിങ്ങൾ കുറച്ച് നടക്കാനും അതുപോലെ തന്നെ പ്രകൃതിയുടെ മനോഹരമായ സുന്ദരമായ കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാനും പറ്റിയ സ്ഥലമാണ് നിങ്ങളുടെ വാഗമണ്ണിലെ പല സ്ഥലങ്ങളും. അതിൽ 6-ാമത്തേത് എൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ്, കുരിശുമല ആശ്രമം. ഇനി 7-ാമത്തേത് വാഗമണ്ണിലെ കുരിശുമലയാണ്. ഇനി നമ്മൾ ഈ റൂട്ടിൽ നിന്ന് നേരെ ഇങ്ങനെ തിരിച്ചു വന്ന് നേരെ ഇവിടെ എത്തി, ഇവിടെ നിന്ന് നേരെ നമ്മൾ ഏലപ്പാറ റോഡിന് പോയി കഴിഞ്ഞാലാണ് നമ്മൾ പലപ്പോഴും വാഗമണ്ണിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരുപാട് ഡെസ്റ്റിനേഷൻ കാണുന്നത്. അതിൽ 1-ാമത്തേതാണ്, 8-ാമത്തേത് തങ്ങൾപ്പാറ. തങ്ങൾപ്പാറ നമ്മൾക്ക് പല തവണ പോയപ്പോഴും നമ്മളെ ക്യാമ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് തവണ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഒറ്റക്കൊക്കെ പോയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാറ്റും മനോഹരമായിട്ടുള്ള മഞ്ഞ് പെയ്യുന്ന സമയത്ത് മൂടൽ മഞ്ഞിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പാറൻ്റെ മുകളിലിരുന്നിട്ട് പ്രകൃതിയിലേക്ക് ഒറ്റയ്ക്ക് നോക്കിയിരുന്ന് നിങ്ങൾക്ക് കിനാവുകൾ കാണാൻ, ചിന്തിക്കാൻ ഒക്കെ പറ്റിയ മനോഹരമായ പ്രദേശമാണ് തങ്ങൾപ്പാറ എന്നുള്ളതിൽ ഒരു സംശയമില്ല. തങ്ങൾപ്പാറ എന്ന് പറയുന്നത് ഒരുപാട് വിശ്വാസങ്ങളുള്ള, പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, പലരും മുമ്പൊരു സിദ്ധൻ വന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് പാറ ഇങ്ങനെ വലുതായി വരുന്നതും, അങ്ങനെ ഒരുപാട് ചരിത്ര കഥകളും മിത്തുകളും നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കഥകൾ പറയുന്ന സ്ഥലമാണ് തങ്ങൾപ്പാറ.
തങ്ങൾ പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷനായ മൊട്ടക്കുന്നിലേക്കാണ്. മൊട്ടക്കുന്ന് അവിടെ ഒരു മൊട്ടക്കുന്ന് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കുന്നുകളുടെ ഒരു കേന്ദ്രമാണ്, പല കുന്നുകളുടെ ഒരു സംഗമം. അവിടെ തന്നെ ഒരു ചെറിയൊരു ബോട്ടിംഗ് സെറ്റപ്പും അതുപോലെ തന്നെ പാരാഗ്ലൈഡിംഗ് പോയിൻ്റൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അതാണ് മൊട്ടക്കുന്ന്. അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പത്താമത്തെ ഡെസ്റ്റിനേഷനുള്ള പാലവയംപാറ വാട്ടർഫാളിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതിന്ന് നേരെ നമ്മൾ കണ്ട് വാട്ടർഫാള മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചു വന്ന് നേരെ നമ്മൾ പോകുന്നത് പതിനൊന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ്. അതാണ് പെയിൻ ഫോറസ്റ്റ്. പെയിൻ ഫോറസ്റ്റ് പല സ്ഥലങ്ങളിലുണ്ട്. നമ്മളെ കൊടൈക്കനാലും ഊട്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെയിൻ ഫോറസ്റ്റ് ഉണ്ട്. അതുപോലൊരു മനോഹരമായിട്ടുള്ള പെയിൻ ഫോറസ്റ്റ് നമുക്ക് വാഗമണ്ണിലും കാണാൻ പറ്റും. അതൊന്ന് കഴിഞ്ഞിട്ട് അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് സൂയിസൈഡ് പോയിൻറ്റ്. ഈ സൂയിസൈഡ് പോയിൻറ്റ് എന്നുള്ള സ്ഥലം നിങ്ങൾ പലപ്പോഴും ഓരോ സ്ഥലത്തും കാണാൻ പറ്റും. സൂയിസൈഡ് പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ താഴത്തേക്കുള്ള അഗാധമായ ഗർത്തയും കൊക്കയൊക്കെ ആയിരിക്കും. അങ്ങനൊരു പോയിൻ്റാണ്. അവിടെ നമുക്കൊരു വ്യൂ കിട്ടും, താഴത്തേക്കൊരു ഭീകരമായിട്ടുള്ള വ്യൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് മഴക്കാലത്തൊക്കെ അടിപൊളിയാണ്. അതുപോലെ ഈ വിൻ്റർ സമയത്തും മനോഹരമാണ്. ഇപ്പോൾ വാഗമണ്ണ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സ്ഥലത്തും ഇരിക്കുക, എന്നിട്ട് ആ പ്രകൃതിയുടെ നിമിഷങ്ങൾ പരമാവധി ആസ്വദിക്കുക, തിരിച്ചു വരിക. അപ്പോൾ മാത്രമാണ് അത് മനോഹരമായി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതുപോലെ വാഗമണ്ണ് മാത്രം നിങ്ങൾ, പ്രത്യേകിച്ചിട്ട് നോർത്ത് നിന്ന് പോകുന്നവർ അങ്ങനെ പോവാതെ വാഗമണ്ണും ഇനി കട്ടപ്പന പോയി, കട്ടപ്പന നിന്ന് ഇടുക്കിയുടെ മറ്റു ഭാഗങ്ങളും പോയി അങ്ങനെ കവർ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് വേണ്ടെങ്കിൽ നമുക്ക് മൂന്നാർ പോയി അതും കവർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഇത് ഒഴിവാക്കി നിങ്ങൾ നേരെ ഇടുക്കി പോയി, ഇടുക്കിയിൽ നിന്ന് ചിന്നാർ, മറയൂർ, മൂന്നാർ, പൊള്ളാച്ചി, വാൽപ്പാറ റൂട്ടിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അസ്ലം ഒയം എന്നാണ്. നമ്മുടെ ഒ എം വൈ യൂട്യൂബ് ചാനൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസും മറ്റൊക്കെ ഉണ്ട്. കാണണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ വാഗമണ്ണെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും മനോഹരമായിട്ടുള്ള ഒരുപാട് യാത്രാവിവരണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് തുടർന്ന് വരുന്നതാണ്. പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ അസ്ലമോയം, ഗുഡ് ബൈ. ഒരു യാത്രയ്ക്കിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റികളിലൊന്നാണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത്. അങ്ങനൊരു മനസ്സുണ്ടായിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വലിയ പരാതി ഉണ്ടാവില്ല. ഇന്ന റൂമിൽ തന്നെ താമസിക്കണമെന്നുള്ള വാശി ഉണ്ടാവില്ല. ഇന്ന വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യണമെന്നുള്ള ഒരു കാര്യവും നമുക്കുണ്ടാവില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. ജീവിതത്തിൻ്റെ ഭാഗമാണ് യാത്രകളെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിൽ നമ്മൾ പലതുമായും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യാത്രകളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഷെയർ ടാക്സിയിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യരെ കാണാൻ പറ്റും. അവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ ജീവിത രീതികൾ, അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. തീർച്ചയായും അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയുള്ള യാത്രകളായിരിക്കും മനോഹരമായിട്ടുള്ള പാഠങ്ങളും ചിന്തകളും നമുക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിലും നമ്മൾ പകർത്തേണ്ടതാണ്. നമ്മുടെ യാത്രകളിലും കൂടി പകർത്തി കഴിഞ്ഞാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളത് ഓരോ യാത്രകൻ്റെ അനുഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുമ്മാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക.